പെൺപ്രവാസം അധികമൊന്നും ഇവിടെ എഴുതപ്പെടാതെ പോയ ഒന്നാണ്. ആൺചരിത്രങ്ങൾക്കിടയിൽ ഇടം കിട്ടാതെ പോയതാകാം കാരണം. മസ്കത്തിലേക്ക് ചേക്കേറിയ എത്രയോ സ്ത്രീകളുണ്ട്, പല തുറകളിലുള്ളവർ. തങ്ങളുടെ കഴിവിലൂടെ പ്രവാസ ലോകത്ത് പിടിച്ചു നിൽക്കുന്നവർ മുതൽ സാമൂഹിക പ്രവർത്തനം താല്പര്യപൂർവ്വം ഏറ്റെടുത്തവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. കഴിവുള്ള ഇവരിൽ പലർക്കും വേദികളൊന്നും ലഭിക്കുന്നില്ല, ആവശ്യമായ പരിഗണനയും ലഭിക്കുന്നില്ല. ഇവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കാര്യമായ നീക്കങ്ങൾ കുടുംബത്തും പുറത്തും ചെയ്യേണ്ടതല്ലേ? അതിനോടൊപ്പം ചിലരെങ്കിലും അവരുടെ സ്വന്തം താല്പര്യത്തിൽ അവരുടെ കഴിവുകൾ ജീവത്താക്കി നിർത്താൻ പരിശ്രമിക്കുന്നുമുണ്ട്. മസ്കത്തിലെ പ്രവാസി കൂട്ടായ്മകൾ മനസ്സുവെച്ചാൽ പെൺമലയാളത്തിന്റെ പ്രതിനിധികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കാൻ കഴിയും. കുടുംബത്തിന്റെ പരിചരണത്തോടൊപ്പം തന്നെ സ്വന്തം മേഖലകളിൽ ഏറെ മുന്നോട്ട് പോകാനുള്ള ത്രാണിയുണ്ടെന്ന് തെളിയിച്ചവരാണ് മസ്കത്ത് മലയാളി വനിതകൾ. അവരിൽപ്പെട്ട ചിലരുടെ അനുഭവ ലോകത്തുകൂടെ സഞ്ചരിക്കാനാണ് ഇത്തവണ ടി ടോക്ക് ആഗ്രഹിക്കുന്നത്. പ്രവാസ ലോകത്തെ പെൺ മലയാള മുദ്രകൾ. ടി ടോക്ക് ഇത്തവണയും ഒമാനിലാണ്. നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. കം ലെറ്റ്സ് ചാറ്റ് ഓൺ ടി ടോക്ക്. ഞാൻ നിങ്ങളോടൊപ്പം പ്ലീസ്. ഓക്കെ മാം. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം ഗിരിജ ബേക്കർ. നാല് പതിറ്റാണ്ടായി മസ്കറ്റിലെ കലാരംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വം. ഒമാനിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ മലയാള നാടകത്തിലെ നായിക. നിരവധി നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ചു. നർത്തകിയും നൃത്ത അധ്യാപികയുമാണ്. വിവിധ ഹ്രസ്വ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒമാൻ ടി വി അടക്കം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലായിരുന്നു ജോലി. കൊടുങ്ങല്ലൂർ എസ് എൻ പുരത്ത് ജനിച്ചു വളർന്ന ഗിരിജ ഇപ്പോൾ ഒമാൻ പൗരത്വമുള്ള മലയാളിയാണ്. സ്വപ്ന അനുബി ജോർജ്, കോട്ടയം സ്വദേശിനി, ഗൾഫിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയും കോളംനിസ്റ്റുമാണ്. ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലും കോളങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നേരത്തെ യുഎഇയിലും ഖത്തറിലും ജോലി ചെയ്തിരുന്ന സ്വപ്ന 9 വർഷമായി ഒമാനിലാണ്. ചന്ദ്രിക ജി മേനൻ എറണാകുളം സ്വദേശിനിയാണ്. 12 വർഷം മുമ്പ് ഒമാനിലെത്തി. രസതന്ത്രം ബിരുദധാരിയായ ചന്ദ്രിക മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം ഗൾഫിലെത്തിയ ശേഷമാണ് വീട്ടിൽ ജ്വല്ലറി നിർമ്മാണം, ചിത്രരചന, കരകൗശല വസ്തുനിർമ്മാണം എന്നിവയിൽ സജീവമായത്. കരവിരുതുകൾ പ്രദർശിപ്പിക്കാൻ ഫേസ്ബുക്കിൽ ആരംഭിച്ച ചന്ദ്രൂസ് ആർട്ട് ഗാലറി എന്ന പേജും സജീവമാണ്. ഷമ ശംസുദ്ദീൻ കണ്ണൂർ തലശ്ശേരി സ്വദേശിനി, 30 വർഷമായി ഒമാനിൽ കഴിയുന്നു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിങ്ങിന്റെ വനിതാ വിഭാഗം കോർഡിനേറ്ററായിരുന്നു. 15 വർഷമായി സാമൂഹിക പ്രവർത്തന രംഗത്തുണ്ട്. അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്കും രോഗികൾക്കുമിടയിലാണ് പ്രവർത്തനം. ഗിരിജാമ്മയോട് തന്നെ ആദ്യം ചോദിക്കാം, കാരണം ലേഡീസ് ഫസ്റ്റ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല, ബട്ട് സീനിയോറിറ്റി വൈസ് 37 വർഷം ഇവിടെ ചെലവഴിച്ച ഒരു വ്യക്തി. ഇതിപ്പോ സ്വന്തം നാടല്ലേ? സ്വന്തം നാടാ. ഓക്കെ. ഇത്രയും കാലം മുമ്പേ, നമ്മൾ ഇപ്പോഴാണ് സ്ത്രീ ശാക്തീകരണം ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്, പക്ഷെ ആ കാലഘട്ടത്ത് ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ ജോലി ചെയ്തതിനു ശേഷം ബിസിനസ്സിലേക്ക് മാറുകയും സ്വന്തമായിട്ട് ഒരു ലൈഫ് പാർട്ട്ണർ ഒരു ലോക്കലാണ്, ഒമാനിയാണ്. എന്തായിരുന്നു ആ സമയത്തുള്ള യുവർ ലൈഫ്? ലൈഫ് ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഐ ഡു നോ അറബിക് ബിറ്റ്. അപ്പം ഞാൻ തന്നെത്താനെ ഇൻ്റർവ്യൂവിന് പോയി. ഐ ഗോട്ട് ദ ജോബ്. അങ്ങനെ ഒരു 3-4 കൊല്ലം ആ സെയിം ടെക്നിക്കൽ സെക്രട്ടറി ജോലി ചെയ്യാണ്. ഫയർ പ്ലാൻസ് ദ പ്ലാനിങ് ദോസ് ഡേയ്സ്. ദെൻ ഐ ഗോട്ട് മാരീഡ് ടു മൈ ഹസ്ബൻഡ് മൂസ ബാക്കർ. ഹി വാസ് സച്ച് എ എൻകറേജിങ് പേഴ്സൺ എല്ലാത്തിനും, എൻ്റെ ഡാൻസ് ആവട്ടെ, മൈ ഡ്രാമാസ്. ആൻഡ് ഇൻസിഡൻ്റലി ഞാനാണ് ഫസ്റ്റ് ടൈം ഒരു ഫുൾ ലെങ്ത് ഡാൻസ് പ്രോഗ്രാം ചെയ്തത് ഒമാനിൽ. ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ അന്നും ഇതുപോലെ മിനിസ്ട്രി നമുക്ക് പെർമിഷനൊക്കെ കിട്ടണമായിരുന്നു. ദാറ്റ് ഓൾസോ ഐ വെന്റ് മൈസെൽഫ്, ഐ ഗോട്ട് എവറിഥിങ് റെഡി. ദാറ്റ് ടൈം ഐ മെറ്റ് മൈ ഹസ്ബൻഡ് ആൻഡ് ഹി സെഡ് ഡോണ്ട് ഗോ ടു മീറ്റ് പീപ്പിൾ ലൈക്ക് ദിസ്. ആൻഡ് ഹി വാസ് സോ കൺസിഡറേറ്റ്, പ്രൊട്ടക്റ്റ് യു ഇൻ ഫാക്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഹി പ്രപ്പോസ്ഡ്. ഐ സെഡ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. ആ സമയത്ത് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ഫാമിലിയിലെ ചോദ്യവും. I myself was very doubtful. എനിക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നില്ല ദാറ്റ് ടൈം. ബട്ട് ഹി വാസ് ഇൻസിസ്റ്റിംഗ്. ഹി വെന്റ് ആൻഡ് മെറ്റ് മൈ ഫാദർ. ഹി പ്രപ്പോസ്ഡ്, ഹി റിഫ്യൂസ്ഡ്. യാ, ആൻഡ് ഐ സപ്പോർട്ടഡ് മൈ ഫാദർ. ഐ സെഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ. ബട്ട് ഹി വാസ് ഹി ബിക്കേം സിക്ക്. ദാറ്റ് ഇറ്റ്സ് മൈ പേഴ്സണൽ ലൈഫ് ഐ ആം ടെല്ലിംഗ്.
സോ എൻ്റെ അമ്മ പറഞ്ഞു ആരെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് ഐ വോണ്ട് ടു മാരി ഹർ ആൻഡ് ഹി ബിക്കം സിക്ക് ദാറ്റ് ഇസ് ഹിസ് ഫേറ്റ് യു ഡോണ്ട് ഹാവ് ടു മാരി ഹിം ഷീ സെഡ് പ്രോമിസ് മീ ബട്ട് ഐ സെഡ് ഐ കാൻ പ്രോമിസ് ജീവിതത്തിലെ ഇത്തരം സിറ്റുവേഷൻ ഒക്കെ നാടകത്തിൽ എഴുതാൻ മെനി പീപ്പിൾ അപ്രോച്ച് മീ ഫോർ എ സ്ക്രിപ്റ്റ് ഓഫ് മൈ സ്റ്റോറി ഷാർജ ടി വി എന്ന് അവർ ചോദിച്ചു ഹിന്ദിയിൽ ദേ വാണ്ടഡ് ടു മേക്ക് ഐ മേ ദേ മേറ്റ് മീ ഓൾസോ ബട്ട് ഐ സെഡ് നോ സ്വന്തം ജീവിതം അങ്ങനെ സ്ക്രിപ്റ്റ് ആക്കാൻ പക്ഷെ അതിന് ഇൻസ്പയർ ചെയ്തൊക്കെ എഴുതുന്നുണ്ടോ നോ ഐ ആം പ്ലാനിംഗ് ടു സോ ഫാർ ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ് ഓക്കേ ഐ വാണ്ടഡ് ടു നോ വാട്ട് വിൽ ബി ദ എൻഡ് റിസൾട്ട് ഹൗ മൈ ലൈഫ് വിൽ എൻഡ് ആഫ്റ്റർ മാരിയേജ് ബിക്കോസ് മൈ പേരന്റ്സ് പ്രെഡിക്റ്റഡ് നോ ഇതൊന്നും ഇങ്ങനെ നോട്ട് ലാസ്റ്റ് മേബി 6 മന്ത്സ് ഇയേഴ്സ് ഐ ഫാൻസി ഫോർ യു ബട്ട് ഇറ്റ് ലാസ്റ്റഡ് ദിസ് ഈസ് മൈ 35th ഇയർ ഓഫ് മൈ മാരേജ് and he is the same still he encourages me he comes for my dramas sometimes I'm very afraid you know what he will think because sometimes we touch I'm acting a wife's role that man is hesitant he is sitting there and what he will do but nothing is that's acting വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഒരു വ്യക്തി എന്നുള്ള ആ റെസ്പെക്ട് എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു സംസാരത്തിലൂടെ തന്നെ കിട്ടുന്നുണ്ടാവും. അതിനോടൊപ്പം ഇപ്പോൾ സാമൂഹിക വിഷയത്തിലേക്ക് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഇവിടെ എങ്ങനെയാണ് ഈ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് എത്രത്തോളമാണ് സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നത്, അതും എങ്ങനെയാണ് ആ ഒരു എൻട്രി ലഭിച്ചത്? എനിക്ക് എൻട്രി ലഭിച്ചതെന്ന് വെച്ചാല് ഞാൻ കേരള വിങ്ങിൻ്റെ ഒരു മെമ്പറാണ്. കേരള വിങ് തുടങ്ങിയപ്പം തൊട്ട് അതിൻ്റെ ഒരു മെമ്പറാണ്. പി എം ജാബിറാണ് അതിൻ്റെ ഫൗണ്ടർ കൺവീനർ. അപ്പോൾ ആൾ ഈ സോഷ്യൽ വർക്കിൽ ഒത്തിരി സാറിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ഒത്തിരി ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്, ഒത്തിരി ആൾക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആളാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അഞ്ചനാണ് ആൾ. അപ്പം ആള് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കാര്യമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ എംബസിയിൽ പൊതുമാപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മള് വിങ്ങിലുള്ള കുറച്ച് ലേഡീസ്, എനിക്ക് ലൈസൻസ് ഉണ്ട്, അപ്പം ഞാൻ പോകുന്നെന്ന് പറയുമ്പോൾ എന്റെ കൂടെ കുറേ പേര് വരാൻ വരുന്നുണ്ട്. ഈ ഇപ്പൊ 30 വർഷമായില്ലേ? 30 വർഷമായി. ഒമാനിലെ 30 വർഷത്തെ ജീവിതത്തിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും വേദികൾ ലഭിക്കുന്നുണ്ടോ? വേദികൾ ലഭിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ എന്താന്ന് വെച്ചാല് അധികം ഈ ഫാമിലി പ്രോബ്ലംസ് ആണ് വരിക. എന്താന്ന് വെച്ചാൽ എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ നല്ലൊരു സപ്പോർട്ടാണ്. ഫാമിലി സപ്പോർട്ടിന്റെ ആ ഒരു ആസ്പെക്ടിലേക്ക് അതെ അതെ, ശരിക്കും രണ്ടുപേർക്കും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. 37 വർഷം 30 വർഷം ഇവിടെ ജീവിച്ചു. ചന്ദ്രികാമ്മയോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഫാമിലി അതില്ലാതെ ആർക്കും മുന്നോട്ട് വരാൻ പറ്റില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? എനിക്കും അങ്ങനെ തന്നെ. എന്റെ ഹസ്ബൻഡ് രണ്ട് മക്കളും അവരുടെ ഫാമിലി എല്ലാ തരത്തിലും സപ്പോർട്ട് വരും. ആക്ച്വലി ഞാൻ കാണുന്നത് ഒമാനിലെ ജീവിതത്തിൽ ശരിക്കും ഒമാൻ മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. കാരണം പ്രായമോ അല്ലെങ്കിൽ ചിന്തയോ ഒന്നും ഒരു രീതിയിലും തളരാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായത്? എൻ്റെ ആർട്ടിലേക്ക് വരാനുള്ള കലാരംഗത്തേക്ക് വരുന്നത് മക്കളാണോ സപ്പോർട്ട് ചെയ്തത്? ആദ്യം ഞാൻ ചെയ്ത് കുറച്ച് കുറച്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, പിന്നെ എന്നെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യും. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരും. നാട്ടിൽ പോകുമ്പോൾ ഞാൻ 2 ദിവസം ക്ലാസ്സിൽ പോകും. അങ്ങനെ എല്ലാ കൊല്ലവും പഠിക്കും. ഹസ്ബൻഡിനും ഇഷ്ടമായിരുന്നു. ഒരിക്കലും പ്രായം ഒരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടില്ല. ഹസ്ബൻഡ് മരിച്ചിട്ട് 6 മാസമേ ഉള്ളൂ. പക്ഷേ എല്ലാ തരത്തിലും ഹെൽപ്പ് ഉണ്ടായിരുന്നു മക്കൾ. തീർച്ചയായിട്ടും ഇപ്പോൾ കലാസാഹിത്യം സാംസ്കാരികം എന്ന് വരുന്നതിൽ സാഹിത്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വപ്നയോട് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കാലം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒമാനിൽ എത്രത്തോളമാണ് വേദികൾ ലഭിക്കുന്നത്, എത്രത്തോളമാണ് സപ്പോർട്ട് പബ്ലിക്കിൽ നിന്ന് ലഭിക്കുന്നത് സ്ത്രീകൾക്ക്? ഒമാനിൽ ഞാൻ 8 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഒരു 17 വർഷം എനിക്ക് ഖത്തറിലേക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലാണ് ഞാൻ എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു കരിയറിന് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്ഥലം, അതായത് എനിക്ക് മാത്രമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് എനിക്ക് ജോലിക്ക് ഒരു കരിയർ വൈസ് എനിക്ക് വേണ്ട എന്ന് ഞാൻ സ്വന്തമായിട്ടുള്ള തീരുമാനം. ആ സ്വന്തമായിട്ടുള്ള തീരുമാനം നമ്മളെടുത്ത് നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പിള്ളേരൊക്കെ വലുതായി നമ്മൾ എല്ലാ ദിവസവും അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു സ്റ്റേജിൽ അവർ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ കിട്ടുമ്പോൾ അത് എന്തിനു ഉപയോഗിക്കണം എന്ന് ആലോചിക്കുമ്പോഴത്തേക്കിന് മേ ബി പെയിൻറ്റിങ്ങും ഇതൊക്കെ എല്ലാവരും സാധാരണ ഇത് ചെയ്യുന്നതായിരുന്നു. ഞാൻ തുടങ്ങിയത് എഴുതാനായിട്ടാണ് തുടങ്ങിയത്. കോട്ടയത്താണ് എൻ്റെ വീട്. അപ്പം കോട്ടയം എന്ന് പറയുന്നത് മനോരമയുടെ ഒരു
ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവിടെയുള്ള ഒരു പരിചയമുള്ള ആളിനോട് ചോദിക്കും, നമുക്കിപ്പം ഖത്തറിലെ അതിൻ്റെ ന്യൂസുകൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ഞങ്ങൾ ഈസ്റ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിസ്മസ് ഓണം ഇതൊക്കെ ഞങ്ങളൊരു ആഘോഷിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ന്യൂസുകളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഓണം എഡിഷൻസ് നമ്മൾ അപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരെടുത്തു നിന്നാണ് അവർ ഇൻഫർമേഷൻസും പ്രോഗ്രാംസും ഡീറ്റെയിൽസും എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പത്രത്തിലൊക്കെ പതുക്കെ എഴുതാൻ തുടങ്ങിയത്. ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാടകം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഹൗ ഫാർ അല്ലെങ്കിൽ എത്രയാണ് റേഞ്ചിലാണ് ഇപ്പോൾ ആക്ടിവിറ്റീസ് ഉള്ളത്? നാടകങ്ങൾ ആക്ച്വലി ഞാൻ കൊല്ലത്തിലൊരു മൂന്ന് ഇതെങ്കിലും ചെയ്യും, മൂന്ന് പ്രാവശ്യങ്ങളും ചെയ്യും. ഓൺ മൈ പേഴ്സണൽ കപ്പാസിറ്റി, പിന്നെ മലയാളം വിങ്ങിന് വേണ്ടിയിട്ട്, അതർ വിങ്സ് ഓൾസോ, ദർ ഓൾ സെയിം ടു മീ, മലയാളം ഓർ കേരള വിങ് ഓൾ സെയിം ടു മീ. അപ്പോൾ ഷോർട്ട് ഫിലിം ഓൾസോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹീസ് ടേക്കിംഗ് ഷോർട്ട് ഫിലിംസ്, അത് ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഐ മെയ്ഡ് ആൽബംസ് മൈ ഓൺ, എൻ്റെ കവിതകൾ മ്യൂസിക് ഡയറക്ടർ വിദ്യാധര മാസ്റ്റർ ചെയ്തു തന്ന, ഡയറക്ട് ചെയ്ത ഒരു ആൽബംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ ആദ്യത്തെ നാടകത്തിൽ അഭിനയിച്ച ആ ഒരു ഖ്യാതി എന്തായിരുന്നു? ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് അഭിനയിച്ച് കാണിക്കാം. അല്ല, പൊതുവെ നമ്മളിപ്പോ ഒരു പാട്ടുകാരനോട് സംസാരിക്കാന്നുണ്ടെങ്കിൽ ആ പാട്ടുകാരൻ പാടണം എന്നാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ നാടകത്തിൽ ഭാഗമായിരുന്നു. ഇന്നും ആദ്യത്തെ നാടകം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ റീസെന്റ് ഞങ്ങൾ ചെയ്ത ഈ നാട്ടിൽ സാഹിത്യ അക്കാദമിയുടെ ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, സംഗീത നാടകത്തിൽ. അതില് ഞങ്ങളുടെ ഡ്രാമയ്ക്ക് ഫസ്റ്റ് കിട്ടിയത്. അതിൽ ഐ ഹാവ് ടു ഗിവ് പോയിസൺ ടു മൈ സൺ, ആക്ച്വലി ഡിസേബിൾഡ് ആയി തന്നെ. എന്തിനാ എൻ്റെ മോൻ കരയിടുന്നത്? എന്തിനാ കരയ? നിനക്ക് ഓർമ്മയുണ്ടോ അമ്മ, മൂന്ന് വയസ്സുള്ളപ്പോ പാല് തന്നാൽ നീ കരച്ചു നിർത്തൂ. നിന്റെ അച്ഛൻ ചോദിക്കും എന്തിനാ എത്ര വലിയ ചെക്കൻ കൊടുക്കണമെന്ന്. പക്ഷെ എനിക്കറിയാം പാല് കിട്ടിയാലേ നീ കരച്ചു നിർത്തൂ എന്ന്. അമ്മ മോന് പാല് തരട്ടെ, പാല് തരട്ടെ. ശരിക്കും ഈ ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കാണും, കാരണം അത്രത്തോളം സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സപ്പോർട്ട് ലഭിക്കാത്ത ആൾക്കാരോട് എന്തായിരിക്കും അമ്മ പറയുക? സപ്പോർട്ട് ലഭിക്കാത്തവർക്ക് വലിയ, സ്ത്രീകൾക്ക് അത് വലിയൊരു പ്രോബ്ലമാണ്. വെച്ചാൽ വീട്ടിൽ വരുമ്പോ ഹസ്ബൻഡ് മിണ്ടില്ല, മൗറൂപ്പിക്കും, പിന്നെ നമുക്ക് എന്താ ലൈഫും. അല്ല, എന്റെ വീട്ടിലില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മുടെ മുസ്ലിം ഓർത്തഡോക്സ് ആണെങ്കില് അവർക്ക് ശരിക്കും ഞാൻ ചെയ്യുന്നതിന് പലരും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ഉമ്മേനോട് പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉമ്മക്ക് ഇപ്പം കഴിഞ്ഞ തവണ ചെന്നപ്പം ഡോക്ടർ ഗംഗാധരനായിട്ടുള്ള ഫോട്ടോസ്, നമ്മുടെ കേരളോത്സവത്തിന് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ, ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാണിച്ചു കൊടുത്ത് ആളോടൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ആൾ ഉൾക്കൊണ്ടു. അപ്പോൾ ആള് പറയുക, ഉമ്മനോട് പറയും അവള് വണ്ടിയൊക്കെ എടുത്ത് കറങ്ങാണ്. അപ്പം അങ്ങനെ ഒരു മൈനസ് ഒരു ഇതിലായിട്ടാണ്, നെഗറ്റീവ് പോയിന്റ്സിലാണ് ആൾക്കാർ എപ്പോഴും പറഞ്ഞു കൊടുക്കുക. അപ്പം പക്ഷെങ്കിൽ എന്നാലും എൻ്റെ ഹസ്ബൻഡ് ഷംസക്ക എപ്പോഴും എൻ്റെ ഉമ്മനോടും പറയും, ഉമ്മ അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ വിടില്ല, അവള് ചെയ്യുന്ന കാര്യം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പൂർണ്ണ വിശ്വാസം, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം, അത് ഫാമിലി എന്നുള്ളത് അത് വലിയൊരു ബ്ലെസിംഗ് ആണെന്ന്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചു, ഇപ്പൊ ചന്ദ്രികമ്മ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, പിക്കിൾസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കുക്കിംഗ്, ആ കാലത്തെ കുക്കിംഗ് ശരിക്കും വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം അന്ന് അമീലരക്കുകയും എല്ലാ ആട്ടുകല്ലും അങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്ന് എല്ലാം പൊടിയും ആ ലെവലിലേക്ക് ആയിട്ടുണ്ട്. ആ വ്യത്യാസം എന്തെങ്കിലും അമ്മയ്ക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്? പാചകത്തിനെ കുറിച്ച് പറഞ്ഞു, അതല്ലാതെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? പെയിന്റിങ്സ് എല്ലാം ചെയ്യും, ഓയിൽ പെയിന്റിങ്സ്, മ്യൂറൽ പെയിന്റിങ്സ്, പിന്നെ മെറ്റൽ എൻഗ്രേവിംഗ്, പിന്നെ മുളനൂല് വെച്ച്. ഇതൊക്കെ നാട്ടിൽ നിന്ന് പഠിക്കാറാണോ അതോ ഇവിടെ പഠിക്കാറാണോ? ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ആരെങ്കിലും കൂട്ടാകുമ്പോ എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു കൊടുക്കും, അവർക്കറിയാവുന്ന എനിക്കും പറഞ്ഞു. അതില് ഭഗവാൻ കൃഷ്ണ വരച്ചത് ഓയിൽ പെയിന്റിങ്സ്, കൃഷ്ണൻ തന്നെ ഒരുപാട് വരച്ചു വെച്ചു. ചെറുതിലേ വരയ്ക്കുമായിരുന്നു?
ചെറുതിലേയും മക്കളെ വളർത്തലും ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നൊക്കെ നമുക്ക് അത്രയും തോന്നുന്നു. ഇപ്പൊ കുഞ്ഞുമക്കളായപ്പോഴാണ് അവരെയും അവർക്കും വരയ്ക്കാൻ പഠിപ്പിച്ചു. ഇത് എത്ര സമയമെടുക്കും ഇങ്ങനെ ഒരു പെയിന്റിംഗ് തീർക്കാൻ വേണ്ടിയിട്ട്? ഓയിൽ പെയിന്റിംഗ് ആയതുകൊണ്ട് ഒരു മാസം കിട്ടണ്ടേ? മ്യൂറൽ ഒക്കെ ആണെങ്കിൽ അതും മ്യൂറൽ ഓയില മറ്റേ മ്യൂറൽ ഇതിനായിട്ട് വേറെ പഠിച്ചതാണ്? ആ ഇതിനും പഠിച്ചതാണ്. ഞാൻ കലാഭവനിൽ പോയി പഠിച്ചു. സാം എന്ന് പറഞ്ഞ മാഷ് എന്നെ പഠിപ്പിച്ചു. ഓക്കേ ഓക്കേ. ശരിക്കും ഞാൻ എന്ത് കണ്ടാലും എവിടെയെങ്കിലും പോയി പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ടി വിയിൽ കണ്ണൊക്കെ എഴുതി ക്വിസ് ഒക്കെ അങ്ങനെ എഴുതിയെടുക്കും. 10-15 ഡയറി ഉണ്ട് എൻ്റെ അടുത്ത്, കുക്കറിയുടെയും ക്വിസ്. ഈ മക്കളെയും മക്കളെ വളർത്തുക, അവർക്ക് അവര് അവരുടെ കാര്യങ്ങൾ നോക്കുക, കുടുംബത്തിനെ നോക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ സമയം ലഭിച്ചതെന്ന് തോന്നുന്നത്? അതോ ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു വാശി ഉണ്ടോ എപ്പോഴും? ചെയ്യണമെന്ന് ആഗ്രഹമാണ്, ഓരോന്ന് കാണുമ്പോഴും എനിക്ക് ചെയ്യാൻ ആഗ്രഹം. ഇപ്പൊ സമയം അതിനായിട്ട് ലഭിക്കാറുണ്ടോ? ഇഷ്ടംപോലെ ഇതൊക്കെ പഠിക്കാറുണ്ട്. ഇഷ്ടമാണ് എന്റെ കൂടെ. ഇപ്പൊ ഈ മ്യൂറൽ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മ്യൂറലിൽ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സാരിയിലുള്ള മ്യൂറൽസ് പറയാറുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. ഗണപതി ഈ സാരിയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കാറുണ്ട്? സാരി ചെയ്യണമെങ്കിൽ എനിക്കായതുകൊണ്ട് വയസ്സായതുകൊണ്ട് കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റും. അമ്മ ഒരിക്കലും വയസ്സായി എന്ന് പറയുകയെ ചെയ്യരുത്, കാരണം ഇത് ചെറുപ്പക്കാർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം എന്തായാലും തീർച്ചയാണ്. ചെറുപ്പക്കാരൊന്നും അധികം തുറന്നു. ഇതിൽ എത്ര സമയം എടുക്കും ഒരു സാരിയൊക്കെ തീർക്കാൻ? എത്ര സമയം? അത് എനിക്ക് ഒരു മാസം എടുക്കും. ഞാൻ കുറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഉണങ്ങി കിട്ടും, ഫാബ്രിക് പെയിന്റ് ആണ്. ഇത് നാട്ടുകാരെ അറിയാനും അല്ലെങ്കിൽ നാട്ടുകാരെ അവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മള് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് മകന്റെ. അപ്പൊ ആ ഫേസ്ബുക്കിലൂടെയാണോ കൂടുതൽ ആൾക്കാരെ അറിയുന്നത്? പിന്നെ അടുത്തുള്ളവരൊക്കെ ആരെങ്കിലും അറിയാത്ത എന്റെ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് മുഴുവൻ അങ്ങനെയാണ്. അപ്പോ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വേണം എന്നൊക്കെ ഓർഡർ പറയാറുണ്ടായിട്ടില്ല. ഇപ്പൊ ഗിരിജയാണ് എന്നിങ്ങനെ കൊണ്ടുവന്നു. ഗിരിജയുടെ അനിയത്തി വന്നപ്പോ എന്റെ വീട്ടിൽ വന്നു, മകളും കൂടി. അപ്പൊ അവര് വന്ന് കണ്ടപ്പോഴാ എല്ലാം കണ്ട് ഞാൻ ചെയ്തേക്കണ വർക്കുകളും ഉണ്ട്. ഈ 10 കൊല്ലത്തെ വർക്ക് നിറച്ചുണ്ട്. ഇത്തരം ആർട്ടിന്റെ മേഖലയിലേക്ക് ഇപ്പൊ ഒരു മാസമൊക്കെ എടുത്തിട്ടാണ് ഒരു വർക്ക് തീരുന്നത്. ഇപ്പൊ ബുക്കിന്റെ കാര്യം എടുക്കാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരും പാചകത്തിന്റെ കാര്യത്തിൽ ബുക്കിന്റെ ലെവലിലേക്ക് എന്തായാലും ഉണ്ട്. അമ്മ ബുക്ക് എഴുതണമെന്ന് താല്പര്യമുള്ള ഡയറി എന്തെങ്കിലും കുക്കറിയുടെ ഉണ്ട്, ക്വിസിന്റെ ഉണ്ട്. അത് പബ്ലിഷ് ചെയ്യാനുള്ള താല്പര്യം? താല്പര്യമുണ്ട്. ഇതാണ് മറ്റൊരു വിഷയം വരുന്നത്, കാരണം താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു അവന്യൂ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം എപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശമന പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ, അതായത് നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് നമ്മളെ എത്രമാത്രം ഒരു പബ്ലിക്കിന്റെ മുമ്പിലോട്ട് കൊണ്ടുപോയി എക്സ്പോസ് ചെയ്യണം. അതായത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ കഴിവുകളുണ്ട്, എനിക്കത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഭാഗം വളരെ കുറച്ചാണ്. നമ്മുടെ വീട്ടിന്റെ ആ ഒരു ലിമിറ്റേഷൻസിന്റെ അകത്ത് നിൽക്കണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്തോട്ട് പോയി നമ്മുടെ കഴിവുകളെ ഞാൻ തന്നെ ഒരു പബ്ലിഷറെ കാണുകയാണ്. സ്വപ്ന സ്വപ്നയുടെ ബുക്കുകൾ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നമ്മളിത് തരാനായിട്ട്. അപ്പൊ ആ താല്പര്യം ഉണ്ടോന്നുള്ളൊരു ഭാഗം വളരെ കുറവാണ്. പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് നമ്മൾ ഇവിടെ വന്ന് ഇവിടെ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്മാർ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പെയിന്റിങ്ങിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, ഇപ്പം അമ്മയുടെ പോലത്തെ കുക്ക് ബുക്കുകൾ എത്ര കൈ പേരുടെ കയ്യിലുണ്ട്, അമ്മയുടെ കയ്യിലിരിക്കുന്ന കുക്ക് ബുക്കിൻ്റെ അകത്ത് റെസിപ്പീസ് ഒന്നും നമ്മൾക്ക് എത്ര ലോകം മുഴുവൻ എത്ര ഇന്റർനെറ്റിൽ തപ്പിയാൽ അത് കിട്ടത്തില്ല. അമ്മ ഒതന്റിക് ടച്ച് മാത്രമല്ല അമ്മ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 30 വർഷം അമ്മ ഈ മസ്കറ്റിലായിരുന്നപ്പോഴത്തേക്കിന് അതിന് മുമ്പത്തെ 30 വർഷം മുമ്പ് അമ്മ ചെയ്ത കാര്യങ്ങളാണ്. അയ്യോ ടോക്കിംഗ് അബൌട്ട് 60 years back റെസിപ്പീസ് ആണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത്. പക്ഷെ ഇതുപോലെ ഒരാളിനെ പബ്ലിക്കിന്റെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാറുണ്ടെന്ന് അമ്മയുടെ ഡയറീസ് എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? അല്ല ഇതോട് തന്നെ ചോദിക്കാം ഒരു സംഭവം. ഇപ്പോ ഈ പറയുന്നത് ഒരു സാമൂഹിക വിഷയം തന്നെയാണ്, കാരണം സപ്പോർട്ട് ലഭിക്കുന്നില്ല, വേദികൾ ലഭിക്കുന്നില്ല, പബ്ലിക് അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല. ഇപ്പൊ അമ്മയ്ക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ ചെല്ലണം എന്നറിയില്ല. ഇത് ഒരു സാമൂഹിക വിഷയമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്കെങ്കിലും വന്നിട്ടുണ്ട്? ഇത് നമ്മുടെ ഇപ്പോ ഈ സ്ത്രീ ശാക്തീകരണം എന്നും പറഞ്ഞിട്ടുള്ള അത് വളരെ അടുത്ത കാലത്ത് മാത്രമേ അപ്പം അല്ലാണ്ടുള്ള പലരും പറയും. പക്ഷെങ്കിൽ എന്താന്ന് വെച്ചാല് ആർക്കും
ഒന്നുകിൽ ഹസ്ബൻഡിനെ പേടിച്ച് അല്ലെങ്കിൽ മക്കളെ പേടിച്ച് അവരൊന്നും മുന്നോട്ട് വരില്ല. അതാണ് അങ്ങനെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനുമുണ്ട്. ചെറിയൊരു ഇടവേള എടുക്കാം. വിൽ ബി ബാക്ക് വിത്ത് യു ഓൺ ടീ ടോക്ക്. ഞാൻ നിങ്ങളോടൊപ്പം. വെൽക്കം ബാക്ക് ടു ടീ ടോക്ക്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഫ്യൂച്ചറിലേക്ക് അമ്മയുടെ എല്ലാ പ്രൊഡക്ട്സും അതിൻ്റെ ഒരു പ്രദർശനത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയായിരിക്കും? യെസ്, ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നാട്ടിൽ കേരളത്തിൽ കണ്ടത് വയസ്സായ അച്ഛനും അമ്മയും വേണ്ടവർക്ക് ഓൾ ദ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ത്രോ ദം ഔട്ട്. അപ്പോൾ നമ്മൾ ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ധാരാളം കാണാം അങ്ങനത്തെ അമ്മമാരെ. ഞങ്ങളവിടെ ഡാൻസ് നടത്തുന്ന കരകയറ്റം നടത്തുന്ന ഹോളിൽ രാത്രിയായപ്പോഴേക്കും അവർ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഉറക്കം വരിക. ഒരു തുണി കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഇതുകൊണ്ട് അടിച്ചിട്ട് അവിടെ അങ്ങനെ കിടന്നു. തലോണയില്ല, ഒന്നുമില്ല, പായയില്ല, ഒന്നുമില്ല. നല്ല നല്ല വീട്ടിൽ സ്ത്രീകളൊക്കെ കണ്ടറിയാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു ഡാൻസ് ഡ്രാമ ചെയ്യണമെന്നുണ്ട്. ഈ തീം വെച്ചിട്ട് എനിക്ക് തഞ്ചൂർ പെയിന്റിംഗ് മാത്രമാണ്. പിന്നെ കുക്കിങ്ങില് ചോക്ലേറ്റും കേക്കും അത് ഞാൻ ഇത്തവണ പഠിക്കാൻ പറ്റിയില്ല എനിക്ക്. അത് ഞാൻ രണ്ടു ദിവസം കൊണ്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഉടനെ തന്നെ അതിന്റെ ഒരു പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സാമൂഹികമായിട്ട് ഇനി അടുത്ത തലത്തിലേക്ക് ഒമാനിലുള്ള സ്ത്രീകളെ കൊണ്ടുപോകാൻ ഇപ്പോൾ കുറേ അധികം ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എന്ത് സേവനം ചെയ്യാനും ഒരുക്കാണ് ഞാൻ. അപ്പം പ്രത്യേകിച്ച് എല്ലാവരുടെ സപ്പോർട്ടും കിട്ടുന്നത് കൊണ്ട് അപ്പം എവിടെ എന്തുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ റെഡിയാണ് എന്നുള്ളതാണ്. അതായിരിക്കും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. സ്വപ്നയുടെ ഇപ്പോ കുക്കറി ബുക്സ് ആയി, കവിതകളായി, അടുത്തത് എന്താണ് ഫ്യൂച്ചർ പ്രോജക്ട്? ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ നാല് പേരും ഇങ്ങനെ നാല് സെക്ഷനിൽ നിന്ന് വന്ന നാല് പേരും നമ്മളിപ്പം അങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ ഓൾറെഡി തുടങ്ങി. ഞങ്ങളുടെ ആ ഏരിയയിൽ അസൈബ ഏരിയയിൽ അസൈബ സൗഹൃദ വേദി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിമൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാ മാസവും ഒരു മീറ്റിംഗ്. ആ ഒരു മീറ്റിങ്ങിൽ ഇപ്പം മാഡത്തിനെ പോലെയോ അല്ലെങ്കിൽ അമ്മയെ പോലെയുള്ള ആരെങ്കിലും വെച്ചു അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ അവരുടെ സാധനങ്ങളുടെ ഒരു സെയിൽ വെക്കുക. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ആ ഗേരിയയിലുള്ള ഒരു 10-40 പേര് തന്നെ അത് വാങ്ങിക്കും. പിന്നെ അമ്മ ഒരു ക്ലാസ് എടുക്കുക. ഇപ്പം ചേച്ചിയെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് എന്താണ് പിന്നെ ഡ്രാമ, നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളിങ്ങനെ ഒരു ആക്ടിവിറ്റി ഓൾറെഡി തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ തന്നെ വേറെ പരിചയമുള്ള ഒരു പബ്ലിഷറെ അല്ലെങ്കിൽ എഴുത്ത് കുക്കിംഗ് അറിയാവുന്നവരെ ഈ ഇപ്പം നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് അപ്പം കേക്ക് നമ്മുടെ ഒരു ബർത്ത്ഡേ വരുന്നു അപ്പം ഇന്ന ആളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കേക്ക് കിട്ടും. നമ്മൾ സാധാരണ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്കൊരു ചോക്ലേറ്റ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ഓരോ മാസവും എക്സ്പോസ് ഇപ്പം ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇന്ന ആൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ പാചകം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രോഷ്യകളുടെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇവരുടെ അടുത്തു നിന്ന് വാങ്ങിച്ച് ഗിഫ്റ്റ് വാങ്ങിച്ച് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി ആക്ടിവിറ്റീസ് തുടങ്ങി. അപ്പം ഞങ്ങളുടെ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ദിസ് ഇസ് വാട്ട് ഇസ് നമ്മുടെ ഇപ്പം എൻ്റെ ബുക്ക് എന്നുള്ളതിനേക്കാൾ എന്നെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് എന്നേക്ക് അറിയാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ കോളംസിൻ്റെ അകത്ത് ഇപ്പം പത്രത്തിൻ്റെ അകത്തൊക്കെ ഞാനിപ്പോൾ എഴുതുമ്പോഴത്തേക്കിന് അവർക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുകയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഫ്യൂച്ചർ പ്ലാൻസ് അതൊക്കെയാണ്. ഫ്യൂച്ചറിലുള്ള ഇനി വരുന്ന ജനറേഷൻസിന് പോലും എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും. ദാറ്റ്സ് ഫോർ ഷുവർ. ബിക്കോസ് ഇപ്പോൾ അമ്മയ്ക്ക് തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എടുത്തിട്ടൊക്കെയാണ് ഒരു വർക്ക് ചെയ്യുന്നത്. ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അയ്യോ അത് വേണ്ട എന്ന് തോന്നാറുണ്ടോ? കാരണം ഇപ്പൊ പറയുന്നത് സെയിലിന്റെ ലെവലിലേക്ക് ആൾക്കാരത് വാങ്ങിച്ച് പിന്നെ നമ്മുടെ കയ്യിൽ അതില്ല എന്നുള്ളതാണ്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അവിടെയാണ് ഒരു ഒരു എന്താ പറയുക, സ്റ്റോപ്പിംഗ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത സാധനം അയ്യോ ഇത് ഞാൻ എങ്ങനെ വിൽക്കുക, അത് വിൽക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഇത്. നേരത്തെ ഡാൻസ് ഡ്രാമയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഡാൻസ് ഡ്രാമ ഈ അച്ഛനമ്മമാരെ എവിടെയെങ്കിലും കൊണ്ട് വിടുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് വയസ്സായി കഴിഞ്ഞാൽ അവരെ വേണ്ടെന്ന്. എന്താണ് ഈ ഡാൻസ് ഡ്രാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇത് കൊറിയോഗ്രാഫി ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു അമ്മ, ഞാനൊരു അമ്മയാണ്, ഞാൻ എങ്ങനെ എന്റെ കുട്ടികളെ വളർത്തണേന്നുണ്ട്. അപ്പൊ എനിക്ക് വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യം ഞാൻ കണ്ടതാ, ഒരു ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടർ അവരുടെ അമ്മ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ വളർത്തിയത്. ഇപ്പൊ ഹീസ് ഇൻ എ ബിഗ് പൊസിഷനിലാണ്. ഷീ വാണ്ട്സ് എ നൈറ്റി. ഷീ ഈസ് ആസ്കിങ് ഹിസ് വൈഫ്, മോളെ എനിക്കൊരു നൈറ്റി വാങ്ങിത്ത. അതിങ്ങനെ തീരണ്ട ആശ്രീ ഐ വാസ് ദയർ ആക്ച്വലി.
അവിടേക്ക് പോകും. നൈറ്റ് ഇടാണ്ട, പുതിയ നൈറ്റ് ഇടാണ്, പഴയതിട്ടാണെന്ന. അപ്പൊ ഇത് ശരിക്കും നടക്കുന്ന സംഭവമാണ് ലോകത്തിൽ. ആർക്കാണെങ്കിലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആയാലും ഓക്കെ. ഞാന്ന് പറഞ്ഞ ഞാൻ എന്റെ കുട്ടികളെ നോക്കില്ല എന്നല്ല, പക്ഷെ ആ അമ്മയുടെ അച്ഛന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ഓക്കെയാണ് എനിക്ക്. അത് ആക്ച്വലി ഐ വാണ്ട് ടു മേക്ക് ദ കോമൺ പേരൻസ്, കോമൺ പേരൻസ് ഞാൻ പറഞ്ഞ ലോകത്തിനെ പറ്റി അത്ര അറിയത്തില്ല. അവരിങ്ങനെ ധരിക്കുകയാണ്, ഓ എന്റെ കുട്ടി വലുതായി ജോലിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എന്നെ ഞങ്ങൾക്ക് പിന്നെ ഇനി വിഷമമില്ല. പക്ഷെ ആ കുട്ടി വലുതായി, ആ കുട്ടി കല്യാണം കഴിച്ചാൽ ആ കുട്ടിക്ക് പ്രാരബ്ധമാണ്, ചിലപ്പോൾ എന്നെ നോക്കാൻ പറ്റില്ല അമ്മ അച്ഛന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർ കാണുന്നേ ഇല്ല. അല്ല അമ്മ, ഇത്രയും നേരം പറഞ്ഞതും നോർമൽ ഡ്രാമ ലെവലാണ്. ഇപ്പൊ ഡാൻസ് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാരെ കണ്ടെത്തി അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണോ, അതോ ആർ യു ലുക്കിംഗ് ഫോർ സ്പെസിഫിക് ആർട്ടിസ്റ്റ്, അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? എപ്പോഴും ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ റീസെന്റ് മലയാളം ഇങ്ങനെ ഓണം സെലിബ്രേഷന് ഒരു വലിയൊരു സംഭവം ചെയ്യുന്നു. 35 ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, 35 ലേഡീസ്. ദ ആർ ഓൾ ഹൗസ് വൈഫ്സ് ബട്ട് ദ ഡിഡ് വെരി വെൽ, ദ ഡാൻസ് വെരി വെൽ. ഞാൻ സാധാരണ ഇവിടുത്തെ തന്നെയാണ്. ഓണക്കാലം കഴിഞ്ഞാലും ആ ഓണക്കാലത്തിന്റെ ഒരു എഫക്ട് ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ച്. പക്ഷെ ഒമാൻ എന്ന് പറഞ്ഞാൽ അക്ഷരം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിട്ട് കഴിഞ്ഞാൽ എക്കാലവും ഓണം. അപ്പൊ അതില് ശരിക്കും അത്രത്തോളം വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. കാരണം നാടകങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിലും സാമൂഹിക പ്രവർത്തനത്തിലായാലും കലയുടെ കാര്യത്തിലാണെങ്കിലും പാചകം എഴുത്ത് അങ്ങനെ എല്ലാ രീതിയിലും ഈ ഒരു മലനാട് എന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ മലയാള നാടുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു നാട് തന്നെയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും ഈ ഒരു നാട്ടിൽ കുറവ് എന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മലയാള നാട്ടിൽ നിന്നും ഇവിടെ നോക്കുമ്പോൾ എന്താണ് കുറവ് തോന്നുന്നത് അമ്മയ്ക്ക്? എന്താ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഒന്നും. പക്ഷെ ഞാൻ ജോലി എടുത്ത് വൈ യു ഡിഡ് ദാറ്റ് എന്ന് എന്നോട് ആരും ചോദിച്ചില്ല. ദേ ആർ സോ ഹംബിൾ പോളൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ്. എല്ലാവർക്കും നമ്മളോട് നല്ല ഇഷ്ടം, നല്ല ആൾക്കാരാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇത് ഒന്ന് ഇപ്പോഴത്തെ ന്യൂസ് പേപ്പറും ന്യൂസുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ദ വേ ദ ട്രീറ്റ് വിമൻ, ഇറ്റ്സ് നോട്ട് വെരി സാറ്റിസ്ഫാക്ടറി. നേരെ മറിച്ച് ഇവിടെ അവർ ദ റെസ്പെക്ട് ദ വുമൻ, യു ആർ ഗുഡ് ദേ ആർ ഗുഡ്. ആ രീതിയിലുള്ള എല്ലാ രീതിയിലും റെസ്പെക്ട് ലഭിക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് ഒമാനികള് നമ്മളെ ഗസ്റ്റ് ആയിട്ടാണ് അവര് എവിടെ ചെന്നു കഴിഞ്ഞാലും എത്ര വലിയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാലും അവര് നമ്മളെ സ്വീകരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്തിരി വി ഐ പിസിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ട്രീറ്റില് വി ഐ പിസും മറ്റുള്ളവരായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ഒമാനീസ് എത്ര വലിയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മൾ അവര് അവരുടെ ആ ഇതുണ്ടല്ലോ നമ്മുടെ മലയാളത്തിലൊരു സെയിങ് ഉണ്ട്, അതിഥി ഇപ്പൊ വളരാൻ നല്ല രീതിയിലുള്ള ഒരു മണ്ണ് അത് ഈ ഒരു മലനാട്ടിലുണ്ട്. ഈ ഒമാൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന നാല് പേരോടൊപ്പം സംസാരിച്ചതിൽ, കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ചെയ്യാൻ സാധിക്കും. നാട്ടിലെ കാര്യം ഇവിടെ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു എന്നും കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംവാദം നമുക്ക് പൂർത്തീകരിക്കാം. ഈ ഒരു സമയത്ത് അമ്മയോട് സംസാരിക്കാൻ, ഓരോരുത്തരോടും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ് ഓൺ ഈ ടോക്ക്. താങ്ക് യു.